നിർഭരമായി പങ്കെടുക്കാം. ആനന്ദമോ മഹാരാജസന്നേ ആനന്ദമോണ്ടനി കേശോ മഹാരാജസന്നേ ലോകമേനെ ക്യോരോ ശാശ്വതമല്ലെന്നൻ സ്നേഹ നിറഞ്ഞേശോചൊല്ലേട്ടുണ്ട് ലോകം എനിക്കോരോ ശാശ്വതമല്ലെന്നൻ സ്നേഹ നിറഞ്ഞേശോചൊല്ലേട്ടുണ്ട് സ്വർലോകനാർക്കേക്ഷേരേയൽ പല കഷ്ട സങ്കടങ്ങൾ വന്നേടുന്നു സ്വർലോകനാർക്കേക്ഷേരേയൽ പല കഷ്ട സങ്കടങ്ങൾ വന്നേടുന്നു കർത്താവേ നീ എൻ്റെ സങ്കേതം മാകയാരുള്ളിൽ മനക്ലേശം ലേശമില്ല കർത്താവേ നീ എൻ്റെ സങ്കേതം മാകയാരുള്ളിൽ മനക്ലേശം ലേശമില്ല വിശ്വാസക പര സർപ്പോരം കാണുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നോ നാദ വിശ്വാസകര സർപ്പോ രംജരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നോ എന്നാത്മാവേ നിന്ന് ജാഞ്ചല്യമേന്തിനു ബാഖായി താഴ്വരയത്ര ഇത് എന്നാത്മാവേ നിന്നിൽ ലമേന്തിനോ ബാഖായി താഴ്വരയത്ര ഇത് സിയോൻപോരെ തന്നിൽ വേഗാനാമോക്കെത്തി താനന്ദക്ക നോ നീർവീഴ്ത്തി ദാമേസിയോ പോരെ തന്നിൽ വേഗ നാമോക്കെത്തി താനന്ദക്ക നോ നീർവീഴ്ത്തി ദാമേ കൂടാരവാസികളാകും നാമോക്കിങ്ങും വീടെന്നോ നാടെന്നോ ചൊൽവാനുണ്ട് കൂടാരവ സ്വീകളാകോ നാമോ കിങ്ങോ വീടെന്നോ നാടെന്നോ ചൊൽവാനുണ്ട് കൈകളാത്തെ കാത്ത വീടോന്നോദാ തന്താന്മേര നാമോക്കായി വെച്ചിട്ടുണ്ട്
കൈകേടാകേർ കാത്ത വീടൊന്നു താതെന്താൻമീതെ നാമോ കായി വെച്ചിട്ടുണ്ട് പാരമ്പ്രയ സങ്ങടോന്ന ദേശത്താകോരമാവിൽ വന്നേടോവിൽ പാരമ്പ്രയാസങ്ങൾ വനദേശത്താകോലമാത്മാവിൽ വന്നേടോകിൽ പാരംഗാരോ നയുള്ളീശ നാമോ കായിട്ട കൃപ നൽകി പാലിച്ചിടോ പാരംഗാരോ നയുള്ളീശ നാമോ കായിട്ട കൃപ നൽകി പാലിച്ചിടും കർത്താവേ നീ വേഗം വന്നേടണേ ഞങ്ങൾ കോർത്താലിച്ചോണിയിൽ മഹാദുഃഖം കർത്താവേ നീ വേഗം വന്നേടണേ ഞങ്ങൾ കോർത്ത ഈ ചോണിയിൽ മഹാദുഃഖം നാലും നിൻ മോഹശോഭ കാതേന്മൂല എന്തോഷകാദിഗന്ധന മോകാശോഭയാദിമൂലം സന്തോഷ കാന്തി പൂണ്ടാനും സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി കാരണമായി തീർന്നു എന്ന് നിങ്ങളറിവാൻ ഞാൻ അനിച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ അധികം തുനികുകയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോടെ തന്നെ അവർ സുവിശേഷത്തിൻ്റെ പ്രതിപാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുവെന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താലത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും ക്രിസ്തുവേശുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്ന നിങ്ങൾ നിമിത്തമേറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുവേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ വണ്ണം മാത്രം നടപ്പീൻ.
ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങളെങ്കൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. ദൈവമേ സോനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്ക് വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കുവ നേഗ്യാമാതിൻ ഭാഗ്യമോർക്കു ദോറുമേനേകാശയ റോന്നേ ഭാഗ്യമോർക്കുന്തോറുമേനി കാശയറും പാപാലോകത്തിൽ കിടന്നു പാടുപെടുന്ന പാപാലോകത്തിൽ കിടന്നു പാടുപെ കെപ്പോഴേണ്ട മോക്ഷ വേണ്ട ചെന്നോജ നേടേ എപ്പോഴേണ്ട മോക്ഷ വേണ്ട ചെന്നോജ നേട മുൻപേ പോയടുന്നു ഭാഗ്യമുള്ളവ മുൻപേ പോയടുന്നു ഭാഗ്യമുള്ളവ മാന്നേരുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവ മാന്നേരുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവ ലോകസമ്പദഭവനം വിട്ടുപോ എന്ന ലോകസമ്പ ഭാവനം വിട്ടുപോ എന്നാൽ മോക്ഷം കഥ വീട്ട് പാർത്തിടമല്ലോ മോക്ഷം കൈകളാൽ തേർ കഥ വീട്ട് പാർത്തിട രണ്ട് നാരങ്ങ ഞാനും വാഞ്ചിച്ച് രണ്ട് നാരങ്ങ ഞാനും വാഞ്ചിച്ച് ആത്മാവേണ്ടടു പുത്രസന്തോഷത്തിര ോവാനാത്മാ വേണ്ടടു പാമ്പുത്ര സന്തോഷത്തിലെ തോവാൻ ഇങ്ങോടും പാടുകൾ ശ്വാസം പ്രാപിപ്പിങ്ങോ പാടുകൾ ശ്വാസം രണ്ടു ചേരും
ഉണ്ടെന്നാകിൽ ഞാൻ ശേഖരം എത്തും പറന്റെ മാണ വാളൻ സന്നേതോ ശേഖരമെത്തും പറന്റെ മാണ വാളൻ സന്നേതോ സ്വർഗഭാഗ്യമെത്ര യോഗ്യം സ്വർഗഭാഗ്യം എത്ര യോഗ്യമാർക്കുവർണ്ണേക്കാഗ്യമോർക്കുന്തോറുമേനിൽ അക്ഷയം സഭാപ്രസംഗി മൂന്നാം അധ്യായം ആരെങ്കിലും വായിക്കാം? സഭാപ്രസംഗി മൂന്ന്. എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 3. സഭാപ്രസംഗി മൂന്നാം അധ്യായം. ദുഃഖത്തിൻ്റെ പാനപാത്ര കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടോ വാങ്ങേ ഹല്ലേലൂയ പാടിടും ഞാൻ ദോഷമായി തൊന്നുമെന്നോടെ ദാദൻ
ചെയ്യുകയില്ല എന്നെ യാവനാടി ചാലോമാവാൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ യാവനാടി ചാലോമാവൻ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടമേറി ആജ്ഞാവാനായി തരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടോ കൂട്ടാളിയ തരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടോ കൂട്ടാളിയ തരുന്നു ഞാൻ ലോകസുഖമെന്തോരോ ആത്മാക്ലേശം അതേൻഫലം സൗഭാഗ്യമുള്ളാത്മാ ദേവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ളാത്മാജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ചയോടെ ശോഭ വേണ്ട കൂടാരത്തിൻ മോടി പോലെ ക്രൂശിൻ നേരം മാത്രം മതി കൂടാരത്തിൻ മോടി പോലെ ക്രൂശിൻ നേരം മാത്രം മതി ഉള്ളിലെ നീക്കെന്തോ സുഖം തേജസ്സേറും ഭൂകൾ കൂടാരത്തേനാകത്തുണ്ട് ശക്കിനായും ഉണ്ട വീട് കൂടാരത്തിൻ മുഖത്തുണ്ട് ശക്കിനായും ഉണ്ട വീട് ഭക്തന്മാരാം സാഹോദര വീളക്കോ കൂടെയുണ്ട് പ്രാർത്ഥന എന്തുവമുണ്ട് മേശമേലൻ ഡപ്പമുണ്ട് പ്രാർത്ഥന എന്തുവമുണ്ട് മേശമേലൻ ഡപ്പമുണ്ട് പ്രാകാരത്തിലെൻ്റെ മുൻപ് യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠ അവനാത്രേ എന്നോമെൻ്റെ രക്ഷയാവേ യാഗപീഠമാവനാത്രേ എന്നോമെൻ്റെ രക്ഷയാവേ ലോകത്തെ ഞാനോർക്കോ നില്ല കഷ്ടനഷ്ടം
നമ്മുടെ പാട്ട് പുസ്തകത്തിലെ 53-ാമത്തെ പാട്ട്. എല്ലാവരും ചേർന്ന് പ്രത്യാശയോടുകൂടെ ഈ പാട്ടിൽ പങ്കുചേരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 53-ാമത്തെ പാട്ട്, സോങ് നമ്പർ 53. യെരൂശലേമേ എപ്പോൾ ഞാൻ വന്നു തുല്യം ശുദ്ധരം ശോഭിച്ചിടുന്നു രക്തങ്ങളല്ലോ നിൻ മതിൽ പൊന്നും മാണിക്യങ്ങൾ രക്തങ്ങളല്ലോ നിൻ മതിൽ പൊന്നും മാണിക്യങ്ങൾ പന്ത്രണ്ടു നേ വാതിൽകളോ മേന്നും മൊത്തങ്ങളോ പന്ത്രണ്ടു നേ വാതിൽകളോ മേന്നും മൊത്തങ്ങളോ യെരൂശലേമിൻ എന്നോ ഞാൻ വന്നു ചേരുമേറുശല്ലേമിൻ എംബവിടെ എന്നോ ഞാൻ വന്നു ചേരും ഭാരമാരാജ പാരമാരാജം മേന്മാകത്വമാരികണ്ടിടും ശ്രേഷ്ഠ നാട കാവുകളും തോട്ടങ്ങളും എല്ലാം ശ്രേഷ്ഠ നാട കാവുകളും ഇല്ലാത്ത കോട്ട മാരങ്ങൾ കാത്ത കോട്ടമാരങ്ങൾ ദേവ
Amen.
ആകയാൽ നാം എന്ത് പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും വരുത്, എങ്കിലും ന്യായപ്രമാണത്തല്ലാതെ ഒരു ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാകുന്നു. ഞാനൊരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാലിനെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാട് മരുത്, പാപമത്രേ മരണമായി തീർന്നത്. അതെ, നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണമുളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. ന്യായപ്രമാണം ആത്മീകമെന്നും നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പഹിക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ആ പാപം അത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ആ പാപം അത്രേ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനെ കടക്കാരാകരുത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവോ എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവമേ സുവനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ. 28-ാമത്തെ പാട്ട് എല്ലാവരും ചേർന്ന് വാങ്ങും. 28-ാമത്തെ പാട്ട് കോഞ്ഞാടേന്തേരോരെ തേർന്നോ ദാഞ്ചാ
സഭാപ്രസംഗിയുടെ പുസ്തകം എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 11 വേഴ്സസ് 9 ടു ചാപ്റ്റർ 12 വേഴ്സ് 9 സഭാപ്രസംഗി 11 അധ്യായം 9 മുതൽ 12 അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് പന്ത്രണ്ടിൻ്റെ 1 മുതൽ 9 വരെയാണ്.
എഴുപതാമത്തെ പാട്ട്. നമ്മൾ ഈ പാട്ടിന് ശേഷം ശുശ്രൂഷ ആരംഭിക്കാനാണ് അച്ഛൻ. Make us all bhagyamani.
ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം നീന്തുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്ധ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂപമായ ദൈവമേ, ഈ ആയുസ്സിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും പരിപാലിക്കുന്ന നിത്യ ആയുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടത്തിനും പുറപ്പാടിനും യോഗ്യതയുള്ള ഒരാളായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഓശോ ബഹുമൂല ജാതികളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായവയെ ശേഖരിക്കുന്നു എന്ന് അവർ അറിയുന്നില്ല. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്ന് അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ ശ്രദ്ധിക്കുകയില്ല. വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മസിഹാനാദാ. ജീവനുള്ള മരണത്തെ ഞങ്ങൾ വന്നേടുന്നു, നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനോടെ കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകേണമേ. മഹിമയോചരുന്ന പെൺമിലയങ്കി അടിയാരെ കരുപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാമ ായി തെളിയേ.
രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ ഞാനിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീന്തിടുമേ ദ്വാരഹസ്യമായുള്ള പിതൃഭൂതാത്മാക്കൾക്കെന്നു സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേ തേടണം കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധരാഹായമായ ദൈവമേ നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരാക്കി തീർക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും അണിപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവരും ജീവൻ നൽകുന്നവരും മനുഷ്യരുടെ പ്രത്യാശയും ഒടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തുന്നതിൽ അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നതിനുമായ നിശികാതമ്പുരാനാണ് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവേ, ഇല്ലായ്മയും നാം സകലത്തെ നിർമ്മിച്ച ഉണ്ണയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠതയുള്ളവനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലവൻ കൽപ്പന ലംഘനത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മുഖത്തുമുള്ള മരണം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞായി ആയുസിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങി പോയിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തെ ഞങ്ങൾ പിടിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് മുന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരെയും ദുഷ്ടന്മാരുടെയും പ്രവർത്തകരുടെ തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ ഊടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികളത്രയും സത്യവുമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവേകമായ ശുശ്രൂഷയെ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായി ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധിമാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ മന്ത്രിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യമാനായ കർത്താവേ, മനസ്സറിവുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളുടെയും പ്രത്യേകമായി ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ദൈവത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകയും
ഇവന്റെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയെ നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ടിവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്നിവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിക്കുവാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാകണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന ചൊല്ലി നീതിമാനായ യോഗിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാട് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിവിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർക്കുകയും ചെയ്യണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഗോത്രം പരിശുദ്ധ റോഹായിക്കും സ്വർഗീയ സ്തോത്രം കയറ്റുവാനായിട്ട് തന്നെ ജീവിച്ചിരുന്നാലാണ് വിശ്വസിക്കുന്നവർ തന്നെ ഒരു നാളും മരിക്കില്ലെന്ന് നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസി ദാസന്മാരുടെ എല്ലാവർക്കും വേണ്ടി അവിടുത്തെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവിനോടുകൂടെ ഞങ്ങളെ നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായ തീരത്തക്കൊണ്ടും അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുമായത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുന്നു. ഇന്ന് വീടുകളിലും നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചു. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകും. മരിച്ചവരെ ഉയർത്തിക്കുകയും പുനരുദ്ധാനിപ്പിക്കുന്നു. അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹാ വാഴ്ത്തപ്പെട്ടവനാകും. മരിച്ചവരെ പുനർജീവേ അടുത്തല്ലോ ദുഃഖിക്കേണ്ട ദേഹനാശമെങ്കിൽ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര, അഴിവില്ലാത്ത രാജ്യത്തെങ്കിൽ നീതിമാന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരോടുകൂടി നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിന്റെ വെള്ളമിലേങ്കി ധരിപ്പിക്കുന്നവനായുള്ളവേ നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും. കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും. അവസാനത്തിൽ എഴുന്നള്ളി
അവനെ ഉയർപ്പിക്കുകയും പുനരുത്ഥാന നാളിൽ അവനെയും അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായിക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമൽ ചെയ്തേണമേ. ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമൽ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യന്റെ ഹൃദയങ്ങളെ അനുതാപത്തിങ്കിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നഷ്ടന്മാരത്രേ. ആയുസ്സിന്റെ മേലധികാരമുള്ളവനായ ദൈവമേ, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്ത് ഞങ്ങളുടെ ആയുസ് പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളെ തിരികെ വിളിക്കുന്നവനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അങ്ങളുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം സ്തുതിയും അർപ്പിച്ചുകൊള്ളുന്നു. 80 വർഷക്കാലം ഈ ഭൂമിയിലെ ധന്യതയോടുകൂടെ ജീവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും ധന്യമായ മക്കളെയും നൽകി. അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും കണ്ടു. ലോകത്തിന്റെ വിവിധമായ ഇടങ്ങൾ സഞ്ചരിച്ചു. ഞങ്ങളുടെ ദേവാലയത്തിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകി. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും ധന്യനായ പിതാവായി ജീവിച്ചു. സഹോദരങ്ങൾക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനായി നിലനിന്നു. ഭാര്യയ്ക്ക് ഏറ്റവും കനിവാർന്ന ജീവിത പങ്കാളിയായി. എല്ലാ തരത്തിലും ധന്യമായ ജീവിതം പൂർത്തീകരിച്ച് നിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഉമ്മനങ്ങളുടെ ജീവിതത്തിനായി ഞങ്ങൾ നിനക്ക് വീണ്ടും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ പുക പോലെ കടിച്ചു പോകുന്നുവെന്നും പുല്ലിനും പൂവിനും സമമായ ജീവിതമാണ് ഞങ്ങൾക്കുള്ളതെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, നന്ദി അല്ലാതെ ഒന്നുമില്ലപ്പ. സ്തോത്രമല്ലാതെ മറ്റൊന്നും പറയാൻ ഞങ്ങൾക്കില്ല. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ ദൈവമേ. കഴിഞ്ഞ 2 ദിവസമായി ഭവനത്തിൽ നടന്ന ശുശ്രൂഷകളിൽ ലഭിച്ച വ്യാപരിച്ച ദൈവകൃപകളെ ഓർത്ത് സ്തോത്രം. ആരും തളർന്നു പോകാതെ നീ സംരക്ഷിച്ചു. ദൂരദേശത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കൊണ്ടുവന്നു. കർത്താവ്, അനേകം ആളുകൾക്ക് വന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അങ്കിളിനെ കണ്ട് യാത്ര പറയാൻ അവസരം കൊടുത്തു. ഇത്രകാലം താൻ ജീവിച്ചതായ ഭൗതികമായ കൂടാരത്തിൽ നിന്ന് നിന്റെ മകന്റെ ശരീരം ഞങ്ങള് ഈ വീടിനോട് വിട പറഞ്ഞ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കർത്താവെ, കഴിഞ്ഞ നാടുകളിൽ ജീവിച്ച ഈ മണ്ണ്, ഈ ഭൂമി, അതിനോട് വിട പറയുമ്പോൾ ഞങ്ങൾ ധൈര്യത്തോടെ വിട പറയുവാൻ ഇടയാക്കണം. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത മറ്റൊരു ഭവനം ഞങ്ങൾക്കുണ്ട്. കർത്താവെ, ആ ഭവനത്തിലേക്കാണ് നിന്റെ മകൻ പോയിരിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടെ നിന്റെ മകനോട് ബൈ പറയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ മകൻ ഞങ്ങൾക്ക് തന്ന സ്നേഹം, സാഹോദര്യം, കരുതൽ, അതൊക്കെ ഓർത്ത്
ഓടാനുകൂടി സ്തോത്രവും സ്തുതിയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കും. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദേവാലയത്തിൽ എല്ലാം ഭംഗിയായി തീരുവാൻ സഹായിക്കണമേ. നിന്റെ മകൻ ഈ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഈ ഭവനം ഒറ്റയ്ക്കല്ല, ദൈവാത്മാവിന്റെ പ്രസരണം കൊണ്ട് ഈ വീടിനെ നിറയ്ക്കണമേ കർത്താവേ. അങ്ങ് നിർവഹിച്ചതായ ശുശ്രൂഷകൾ, ആ ഉത്തരവാദിത്തങ്ങൾ പ്രിയപ്പെട്ട സഹധർമ്മിണിയും കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ വീട് പരിപാലനമാക്കുവാൻ ഇടയാക്കണമേ. കടന്നു വന്ന തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കണം. ഞങ്ങളുടെ ഇടവകയായ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണം. യേശുവശിയാമൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടസ്വർഗ്ഗം പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ, ഞങ്ങളുടെ അപരാധങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ക്ഷമിക്കണമേ. സകലബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി നിങ്ങളിടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർണ്ണമാവുകയാണ്. കാണാനുള്ളവർക്ക് കണ്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാനുള്ള അവസരമുണ്ട്. And this is the time has come to be further to our uncle. Only the close ladies can say goodbye by giving a kiss on his forehead. But only thing, when you kiss his body, can they use a tissue paper? Only the close relatives are permitted to do so. Okay? എല്ലാവരും ഈ കാര്യത്തിൽ സഹായിക്കണം. പള്ളിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കാണാനുള്ളവർ കണ്ട് വെളിയിലോട്ട് നിറയുമ്പോൾ പള്ളിയിലോട്ട് പോകേണ്ടത് അങ്ങ് പൊയ്ക്കോളുക. ദയവായി പള്ളിയിലോട്ട് പോകാനാണ് എത്തിപ്പിടിക്കണ്ട. ആളുകളെല്ലാം ദേവാലയത്തിലേക്ക് പോകാനായിട്ട് ഏറ്റവും ബന്ധ ആളുകളല്ലാതെ ബാക്കിയെല്ലാവർക്കും ദേവാലയത്തിലേക്ക് പോകാം. ആരെങ്കിലും ഉണ്ടോ മുമ്പോട്ട് വരാനുണ്ടോ? ബാക്കിയുള്ളവർക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ മാസ്ക് ഇട്ടോ മതി കേട്ടോ.
രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിൽക്കാനായിട്ട് നന്നായി പേര് വെച്ച രണ്ടു വശത്ത് നാല് പേര് വെച്ച വേണ്ട വേണ്ട ആ അവിടെ ചെന്ന് ആരോഗ്യമുള്ളവരും ഇവിടെ പിടിച്ചോണേ Oh.
ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ഫിലിപ്പ് ജോർജ് അച്ഛൻ, എം മറീസ് അച്ഛൻ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ ജനനം, ജീവിതം, മരണം മൂന്ന് അനുഭവങ്ങൾ. ജനനം നമുക്ക് സന്തോഷം നൽകുന്നതാണ്, ജീവിതം അതിലും സന്തോഷമാണ്, എന്നാൽ മരണത്തെ നാം ഭയപ്പെടുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏത് സമയത്താണ് മരണമെന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഒരു സമയത്ത് മരിച്ചാൽ ഏറ്റവും നല്ല യാത്രയിപ്പ് നൽകുന്ന ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറി അന്ത്യചുംബനം പോലും കൊടുക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ നാം എത്തി നിൽക്കുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യമാണ്, ഇതാണോ ജീവിതം? പക്ഷേ ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ച് പറയുമ്പോൾ ജനനവും ജീവിതവും അതിനേക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് മരണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുവാൻ ഞാൻ അധികം കാംക്ഷിക്കുന്നു. കാരണം ക്രിസ്തുവിനോട് ചേർന്ന്, ഉയർപ്പിൻ്റെ നാഥനായ കർത്താവിനോട് ചേർന്ന് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പറയുമ്പോൾ മരണം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന, നമ്മുടെ മുൻപേ പോയ പിതാക്കന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സന്തോഷ അനുഭവമാണ്. ആ ഒരു വലിയ അനുഭവത്തിലേക്കാണ് പ്രിയപ്പെട്ട അങ്കിള് പ്രവേശിച്ചത്. ജീവിക്കുന്ന സാഹചര്യം, സമയം, അതേറ്റവും ധന്യമായി ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. ട്രിവാൻഡ്രത്ത് 10 വർഷം ഞാൻ പല സമയത്തായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അങ്കിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ, എം മറീസ് അച്ഛൻ്റെ ബ്രദർ എന്ന നിലയിലുള്ള സ്നേഹവും അടുപ്പും, രണ്ടാമത് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ വളരെ നിശബ്ദനായി നിന്ന് നല്ല നേതൃത്വം നൽകിയത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ ഇടവകളുടെ വികസനം, അവിടെയുള്ള വിശ്വാസികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റാഡ്, കാർഡ് തുടങ്ങിയ സംഘടനകൾ, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും നന്നായി നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, തെക്കൻ തിരുവിതാംകൂർ ഇടവകൾ സന്ദർശിക്കുന്ന ഈ പാറ്റയുടെ ഇടവയ്ക്കൊരു ഇടവകയുടെ ചുമതലയുണ്ടായിരുന്നു. അച്ഛന്മാർ ഇല്ലാത്ത സമയത്ത് അവിടെ പോവുകയും ആരാധന നടത്തുകയും ദൈവവചനം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്നദ്ധ പ്രവർത്തകൻ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. രണ്ടാമത്, ഇവിടെയുള്ള എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ, എക്യുമെനിക്കൽ പ്രാർത്ഥനകളിൽ, YMCA പ്രാർത്ഥനകളിൽ ഒക്കെ ഒരു നിറസാന്നിധ്യമായിരുന്നു എന്നത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഗൈഡൻസ് സെൻ്ററിൽ ഒരു കുടുംബമായി വന്ന് ഭക്ഷണം അവിടെയുള്ള ആളുകൾക്ക് ക്രമീകരിച്ച് അതിൽ പങ്കുചേർന്ന് അവരോടുകൂടെ ചേർന്ന് തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു വലിയ വിശ്വാസിയാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഗൈഡൻസ് സെൻ്ററിൻ്റെ കമ്മിറ്റിയിൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ച സമയത്തൊക്കെ, കുടുംബത്തിൽ സന്തോഷം വരുന്ന സമയത്ത് ഗൈഡൻസ് സെൻ്ററിനെ ഓർക്കുകയും അതിൻ്റെ കാര്യങ്ങളിൽ ഒരു നല്ല കരുതൽ നൽകുകയും ചെയ്തത് ഈ സമയത്ത് ഓർക്കുന്നു.
അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, പ്രിയപ്പെട്ട ആൻറ്റിയും അങ്കിളും ഈ മേഖലയിലെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സെൻട്രൽ മീറ്റിംഗ് മറ്റ് എല്ലാ കാര്യത്തിലും വളരെ സജീവമായി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വ്യക്തിത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ജീവനെ, ഈ ജീവിതത്തെ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് ഇവിടെ വരാനുള്ള കാരണം ഈ പ്രിയപ്പെട്ട അങ്കിളിൻ്റെ കസിനാണ്, കേണൽ വർഗീസ് അങ്കിൾ. എംആർഎസ്എസിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും പ്രിയപ്പെട്ട അങ്കിളിലൂടെയാണ്. കാരണം ഞാൻ അച്ഛനായി എൻ്റെ രണ്ടാമത്തെ പോസ്റ്റിംഗ് ഹൈദരാബാദിലാണ്. ആ സമയത്തുള്ള സ്നേഹവും അടുപ്പവും ഈ കുടുംബത്തോട് ഞാൻ അന്ന് കണ്ടിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈയൊരു കുടുംബവുമായിട്ട്, പ്രിയപ്പെട്ട എം ആർ ഈ സച്ചിനുമായിട്ടുള്ള സ്നേഹബന്ധം, അതുകൊണ്ട് ഇന്ന് ഈയൊരു ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു. ദൈവം അതിനുള്ള അവസരം തന്നു. മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനായി ഈ പ്രിയപ്പെട്ട അങ്കിള് പ്രവർത്തിച്ചു. കുടുംബമായിട്ട് അവരിവിടെയുള്ള സെൻ്റർ മീറ്റിങ്ങുകളിലൊക്കെ സജീവമായി നിന്ന് പ്രവർത്തിച്ചു. അത് നന്ദിപൂർവ്വം ഓർക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട ആൻറ്റിയെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ അനുശോചനം ഈ സമയത്ത് അതിൻ്റെ പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഗ്രിഗോറിയസ് മാ സ്തേഫാനോസ് തിരുവിനുടെയും സംഘത്തിൻ്റെ ചുമതലക്കാരുടെയും എല്ലാ പ്രവർത്തകരുടെയും നാമത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു അച്ഛൻ. പ്രിയപ്പെട്ട അങ്കിളിൻ്റെ മോള് വിനിതയുടെ ഒരു ഫ്രണ്ട് ദുബായിലുള്ള ലേഖ എന്ന് പറയുന്നതായിട്ടുള്ള ആൾ പുഷ്പചക്രം പുഷ്പം അർപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജോജോയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ജോജു ഇപ്പോൾ അത് സമർപ്പിക്കുന്നു. അപ്പോൾ കർത്തൃഗാഹളം യുഗാന്ത്യ കാലത്തിൽ നിന്നുള്ള പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ പാടി കഴിയുമ്പോൾ ഡോക്ടർ മാത്യു തോമസ് അനുശോചന വാക്കുകൾ പറയും.
most respectful Barnabas Thirumeni, respected Philip George Achan, M. Varghese Achan and Matthew John Achan, members of Vijayan Chayan's family and others who are lucky to attend this session, solemn service, greetings in the name of our Lord and Savior Jesus Christ. I stand here to bid farewell to our dearest Vijayan Chayan, the most loved member of our family. I grew up as the only child to my parents, but all at Shandabhavan accepted me as their sibling, Vijayan Chayan being my elder brother. He was guiding and supporting us throughout for the past 65 years. Vijayan Chayan was loved by one and all. I don't know whether he has anybody called an enemy. Ready to help everyone at all times. A good teacher and professor in his own profession. Loved by all his students and colleagues. Very active in all the church activities. Like to travel widely and a true head of a Christian family. His unconditional love and affection for his family is praiseworthy. A small example to mention is that he would call each and every member of his family on their birthdays and on any special occasion. He developed a stroke in 1993 at the end of a long travel when he was in Dubai. This slowed him very much. In spite of his illness, he was very active till 1 or 2 years back. He used to attend the church services regularly and took part in the communion. With all his disabilities, giving encouragement to many others, he also traveled to many places during this time. All credits to Lillikutty Amma, who took an excellent care of him during these years of illness. God blessed her with the gift of selfless care and love for Vijayan Chayan, forgetting many of her health issues. I thank the Almighty God for giving her the heavenly strength and help to look after him. I would not hesitate to say that the example that she showed was truly motivating. May God bless her. God was very gracious and great to bring Biju, Vinita and their families for this service in spite of the strict prevailing COVID restrictions. He was a very good well-wisher of the choir and encouraged the choir by his presence and by his prayer. I am sure that Vijayan Chayan is with the Lord. Goodbyes are not forever. Goodbyes are not final. We will miss you, Vijayan Chayan, until we meet again. Your memory will be always a blessing to many. May the God Almighty be with Lillikutty Amma, Biju, Vinita, with the families and all the members of the family, especially outside India in the US, and bless them abundantly. As a token of respect, I would like to place a small wreath in the name of the choir and our family, Puthan Veetil. Kim neeram kaalum veer vilikkum neeram kaalum.
സമർപ്പിക്കുന്നതാണ്. തുടർന്ന് സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രീത സമർപ്പിക്കുന്നതും ഒരു വാക്കനുശോചനം രേഖപ്പെടുത്തുന്നതുമാണ്. സൺഡേ സ്കൂൾ കോവിഡ് പ്രോട്ടോകോൾ നിങ്ങൾക്കറിയാമല്ലോ, 20 പേരിൽ കൂടുതൽ ഹാളിൽ തിങ്ങിയിരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ദയവായി കണ്ടു കഴിഞ്ഞിട്ടുള്ളവർ, അത്യാവശ്യം വെളിയിലേക്ക് മാറാൻ പറ്റുന്നവർ ആരാധനാലയത്തിൽ നിന്ന് പുറത്തു നിന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ദിവ്യ ശ്രേഷ്ഠരെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇടവക ചുമതലക്കാരെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. വിജയനച്ചായൻ സൺഡേ സ്കൂളിന് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നില്ല എന്നാണ് ഓർമ്മിക്കപ്പെടേണ്ടത്. ഒരിടത്തും ഒരു രേഖയിലും അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എൻ്റെ അറിവിൽ VBS ഒരു ടീച്ചേഴ്സ് ഡിവോഷന് മാത്രം അദ്ദേഹം ഒരു ക്ലാസ് എടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഏത് ചെറിയ കുഞ്ഞിന് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ചെറിയ ക്ലാസ് എടുത്തതായിട്ട് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഏത് പ്രവർത്തനത്തിലും, സൺഡേ സ്കൂളിലും VBSലും അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ കൂടിയാലോചനയ്ക്ക് മുമ്പ് മുതൽ അതിൻ്റെ അവസാനത്തെ പ്രവർത്തനം വരെ ഏതൊരു ചെറിയ കുഞ്ഞും ഉത്തരവാദിത്വത്തോടെ അതിൻ്റെ വീട്ടിലേക്ക് പോയി എന്നുള്ള ഉറപ്പ് വരുത്തുന്നിടം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലില്ലിക്കുട്ടി മാമയുടെ പിന്നിൽ ശക്തി ദുർഗമായിട്ട് നിന്ന് പ്രവർത്തിച്ച സ്നേഹസ്വരൂപനായ ഈ അച്ചായനെ ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുമെന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെപ്പോലെയൊക്കെ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് ഈ പട്ടണത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഞങ്ങളെ സൺഡേ സ്കൂൾ കുടുംബത്തിലേക്ക് മാത്രമല്ല രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ശാന്തഭവനത്തിലെ കൂട്ടായ്മയിലേക്കും ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങൾ ഓരോരുത്തരെയും മനസ്സിലാക്കി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ കൂടെ നിന്ന് ഞങ്ങളുടെ മൂത്ത സഹോദരനായിട്ട് സ്നേഹവും കരുതലും പിന്തുണയും പ്രോത്സാഹനവും തന്ന് ഞങ്ങളെയും ചേർത്ത് നിർത്തി ഞങ്ങളെ കൊണ്ടു നടന്ന ഈ അച്ചായനോട് എങ്ങനെ നന്ദിയും സ്നേഹവും അറിയിക്കണമെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ വാഹനമായിരുന്ന മാരുതി ഒമ്നി ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ വാഹനമായിരുന്നു. എവിടെ ഏത് മീറ്റിങ്ങിന് പോയാലും അവർ രണ്ടുപേരും മാത്രമായിട്ട് പോയിട്ടില്ല, ആ വണ്ടിയിൽ കൊള്ളാവുന്നതിനപ്പുറമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും കൂടെ ചേർത്ത് കൊണ്ടുപോയി കൊട്ടാരക്കര കൺവെൻഷനിലും മാരാമൺ കൺവെൻഷനിലും മറ്റ് മീറ്റിങ്ങുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഒരിടത്തും മാറി നിന്നിട്ടില്ല. എത്ര ദൂരം വരെ വേണമെങ്കിലും വണ്ടി ഓടിച്ച് വരാനും ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ആവശ്യങ്ങളിൽ പോലും സ്നേഹവും കരുതലും തന്ന് ഞങ്ങളെ ചേർത്ത് നിർത്താനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും കടപ്പാടും ഞങ്ങളെ എല്ലാവരുടെയും നാമത്തിൽ, സൺഡേ സ്കൂൾ കുടുംബത്തിലെ ഓരോരുത്തരുടെയും നാമത്തിൽ അർപ്പിക്കാനായിട്ട് ഈ സമയം ഉപയോഗിക്കുകയാണ്. എല്ലാ ബഹുമാനവും അർപ്പിക്കുന്നു, ആദരവുകൾ അർപ്പിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന അമ്മയോടും കുഞ്ഞുങ്ങളോടും കൊച്ചുമക്കളോടും സഹോദരങ്ങളോടും കുടുംബങ്ങളോടുമുള്ള ആദരവും സ്നേഹവും അർപ്പിക്കുന്നു. ദൈവം അവർക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിച്ചു.
പാറ്റൂർ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ സൺഡേ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. നമ്മളുടെ മോള് മിസ് വിനീത ജോർജ് ഇപ്പോൾ ചില വാക്കുകൾ പറയും. Two images comes to my mind when I thought about what I should tell about Chacha. One is 24 years back at the Trivandrum airport, on a bench he was sitting, his eyes closed, praying for his only daughter to have her travel papers to pass through. Amidst the crowd he had his head bowed and hands folded, praying. He was being the wing beneath my wings to help me fly alone. Now that I have a daughter of the same age, I understand what he must have gone through to let go of me, to pursue my chosen path. He was one of a kind, a man before his times. He was a dad who tried to show us the world within his small means. From Mandrake and Phantom to Balrama, from the cowboy Eastwood to the bad boys of Shirley, from Abba and Bonium to the Burmans, his taste was always a class apart. As one of my cousins jotted down, he was a wanderlust and a foodie. He loved to explore new places and tastes, and we were introduced to the very best of everything. He don't just buy stuff and gave us. He tested and tasted and showed us the best rice, the best tea powder, the best halwa in town. I remember every evening tea was accompanied by new stuff from around the town. No, my dad wasn't the richest, but he believed in giving the best. He was always on the go, never tired, adventurous even. First in his blue scooter, then the Omni and the Esteem, which had to be redefined to meet his ways. Never he had a fear in his mind, as he always had the ultimate faith in God. I remember how he used to tell about his drive in pitch dark African roads where animals and men alike was waiting to pounce. His faith kept him through. Even when he was sick and on wheelchair, he didn't give up on his adventures. And thanks to Mama, she always did things out of her way just to keep the flames burning in his wanderlust mind. A man of few words, he never preached the words he read, but rather acted upon it. God's love he showed through his generous acts. He was never a hoarder, but always a giver. There were many who has been touched by his generous hand and never left his side since. Such was his impact. Yes, he has finished his race with faith and grace, but he was a man who helped others run their races too. He was generous in his love, his compassion and his support. He was there for all, be it his family, students, colleagues, or those lesser privileged who he had helped in many ways. Our house was a rest place, a short refuge to many over the years, all because Chacha welcomed with open hands. He did everything his way. I could go on and on about by my dad, what he did, but nothing could do justice to what he was truly to each and every one. The second image, which will forever etched in my mind, is a very recent one. The day before God called him, he had received his last Holy Communion. We were watching online.
And once the service was finished, he was told Viju and me were watching. And when he saw Viju's face on the screen, he raised his hand so as to touch him. The father's last wish to touch his child. I could see the eagerness in his eyes and the deep long wanting. That moment defined me. I failed. I could have, but I didn't. I waited and I didn't. Whatever may be the circumstances and the zillion reasons I could find for myself to justify, this I could have will hold me to my deathbed. Chacha, this is my ode to you. You were my sweetest lullaby, a soothing comfort to my troubled soul, a safe haven to my tired self. Now that you're gone, this will be the end of my lullaby until we meet again. അഭിമന്യ തിരുമേനി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ പാറ്റൂർ വഞ്ചിയൂർ പ്രയർ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുള്ള പുഷ്പവും ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. ദയവായി വന്നോട്ടെ. നമ്മളുടെ ബാക്കി അനുശോചനങ്ങൾ ദേവാലയത്തിലെ ശുശ്രൂഷ പൂർണ്ണമായതിനു ശേഷം നിർവഹിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അഭിമന്യ തിരുമേനിക്ക് പത്രയാമം തിരിച്ചു പോകേണ്ടതുണ്ട്. ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിർവഹിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിരിക്കും സ്തുതി ബലഹീനരും മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജനപ്രകാരം മരിച്ചെന്നല്ലോ എന്നും മരണമില്ലാത്തതുമായി കർത്താവേ നിന്റെ മരണത്താൽ മരണശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിന്റെ അനുസന്ധാനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു നിന്റെ കബറടക്കത്താൽ പാതാളത്തിൽ സാക്ഷാങ്ങൾ നീ തകർത്തു നിന്റെ ഉയർപ്പിനാൽ ഞങ്ങളുടെ ഉയർപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു കർത്താവേ അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ പിടിച്ച് വേർപ്പെടുത്തിയിരിക്കുന്ന നിന്റെ ദാസിൻ്റെ ശവസംസ്കാര സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ പരിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണമറിയും സന്തോഷങ്ങളുടെ പന്തിക്കിരുമ്പന്മാരും നിങ്ങളുടെ വാസസ്ഥലം സൗജന്യമായി നൽകണമേ അവസാനത്തിൽ മഹത്വത്തോടുകൂടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായമിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലഭാഗത്തെ മക്കളായി ഞങ്ങളോടുകൂടെ ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ സ്തുതിയും സ്തോത്രം നിനക്ക് പാടുകയും ചെയ്യുന്നു ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും കാലമൊക്കെയും നിരന്തരം കരയേറ്റുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ തൻ്റെ ശ്രേഷ്ഠയുടെ പ്രകാശത്തെങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപാടെങ്കിൽ മാലാഖമർ വിസ്മയിക്കുകയും തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൊണ്ട് കവരുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് താരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചുറയുറപ്പിക്കുകയും തിരുവിഷ്ണത്തിൻ്റെ ആംഗിതാൽ നിദ്ര പ്രാപിച്ചിരിക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമാകുന്ന മിശ്രാതമ്പുരാന് തൻ്റെ ദാസിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നിത്യപിതാവായ ദൈവത്തിൻ്റെ ശക്തി ജ്ഞാനവുമാകുന്ന മിശിഹാതമ്പുരാനെ നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാത് പുനരുദ്ധാനവുമാകുന്നു മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധനായിരിക്കുന്ന റൂഹായുടെയും ദുരിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ഉണ്മയിലേക്ക് നീ വരുത്തിയ ദൈവികമായ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽ കരുസാടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി നിന്റെ കരുണയാൽ ഞങ്ങളെ വീണ്ടെടുപ്പിനെ കരുതി പാപം ഒഴുകി യാതൊരു ഭേദം കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു നിന്റെ ഉയർത്തുനിൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായിച്ചു ജീവനെ ഭാഗ്യകരമായി ഉയർത്തുനിൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ ചുരുങ്ങിയായി സ്നേഹ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ മകന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ സമർപ്പിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുകയും വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും തിരുസന്നിധിയിൽ നിത്യസന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ സത്യപ്രധാനാചാരനായുള്ളവേ നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ ഇമ്പപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധനങ്ങളിൽ നിന്നും പൊടിയിൽ നിന്നും ഈ നിന്റെ മകൻ ഉയർത്തി നിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും രാജ്യത്തിൻ്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ മുഖത്തിൻ്റെ തേജസ്സിനാൽ ഇവൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു കാരുണ്യവാനായ കർത്താവേ കൃപ നിറഞ്ഞ ദൈവമേ ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തിപ്പെടുത്തേണമേ ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്തയിടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ കർത്താവേ മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായിക്കും
സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവം എല്ലാം കേൾക്കും. വരുമേ ഈശോ ഉണർന്നിരിപ്പീൻ, വരുമേ വേഗം. വേഗാകളം ധ്വനിച്ചിടുമാപ്പോൾ അരുളപ്പാടാനെ. നിരയണിയായി മരിച്ചവരുയർത്തിടുമേ. വീര്യപ്രതാപത്തോടെ വരുമേ വിധിനാഥൻ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വെറുതെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ ഐക്യ സ്തുതിയും സ്തോത്രം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. തന്റെ സ്നേഹത്താൽ വരികയും തന്റെ സ്ലീബായ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തവനും വീണ്ടും വന്ന് ആദാമിൻ സന്താനങ്ങളെ ഉയർത്തുന്നേൽപ്പിക്കാനും അവരെ മഹത്വത്തിന്റെ വെള്ളം നിലയെങ്കിൽ ധരിപ്പിക്കാനും ഇരിക്കുന്ന ജയവീരനായ നമ്മുടെ രാജാവ് യേശുവിനെ നാം സ്തോത്രം ചെയ്ത് വന്ദിക്കണം. നമ്മുടെ വഴിയാത്ര കുഞ്ഞാട്ടിയുടെ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. പാപം ചെയ്തതിനാലങ്ങളെ നരകത്തിൽ കൈവടിയരുത് നീ കരുണാവാനി. പാപം ചെയ്തടിയാ കുറവുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ അലിവ് നിറഞ്ഞോനെ. നിന്നനുഗ്രഹത്തിനാൽ കാത്തിടുന്നങ്ങൾ കൃപദോ നീഴണമേ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടൂത്തനാഥനോ ബഹുമതിനാഥനോ വന്ദനവും സ്തുതിയോ വിശുദ്ധാരൂഹായിക്കും. ദൈവമായ കർത്താവ് വേദന കലപ്പനയായവരുടെ എഴുന്ന വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസനെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെ കുറിച്ച് ദുഃഖിക്കുന്നതിനാൽ ഞങ്ങളെയും പ്രത്യേകമായും എൻ്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തേണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യരെ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവന് അവകാശിയാകുന്നുള്ള പ്രത്യാശയുമേ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീനെന്നുള്ള സന്തോഷബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളതായിത്തീരുകയും ചെയ്യുമാറാകണമേ. ഓശോമേ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തികവുള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ച
സിംഹരാജന് പെട്ടെന്നു വേളിപ്പെടുന്നു ഘോഷത്തോടെ കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ആദനാകും ദൈവത്തിനു മഹത്വം സൻസുദനു ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസമല്ല മനുഷ്യന് ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. അധീനതയിൽ എന്നും വൈപ്പാൻ കഴിവില്ലാത്ത മരണമുഖത്തിൽ നിന്നൊഴിയുന്നോൻ ഒരുത്തനുമില്ല. ഉത്തരമരുകാരുക ദേവ അനുഗ്രഹിക്കൗലോസ്ലീഗ തെസ്ലോനിക്കർക്ക് ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരരെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ളതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മെസ്സിയായിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്നവരായ നാം ആകാശത്തിലെ കർത്താവിനെതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തു കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ബാറക്കുമാർ, നാം അടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിയുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ കർത്താവ് യേശു മിശിയുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകയായി മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മശിഹ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷാകാലങ്ങളിൽ പുനരുത്ഥാന ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. എന്നാൽ യേശു തമ്പുരാൻ ഉത്തമമായിട്ട് അവരോട് അറിയിച്ചത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്ന കാണുന്നില്ലാതെ പുത്രനും സ്വതവേന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തന്നെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന സകലവും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും തൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്
പിതാപുരത്തിനെ ന്യായവിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൻ്റെ ജീവങ്കിലേക്ക് മാറിയിരിക്കുന്നു. ആമേനാമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്ന ഇപ്പോൾ തന്നെയും ആകുന്നു. എന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം കൊടുത്തു. കബറുകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തുന്നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ളവനുമായ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അറിയിച്ചതിനായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധമായി സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കഥകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറയലായിസോ എന്ന് ചൊല്ലണം. ജീവന്റെയും മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം തമ്പുരാനെ, നാല് വിരൽ നീളമുള്ള ഒരു കൊച്ചായുസിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ പാർക്കുന്നു. മനോഹരമായൊരു ഭൂമി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി ജീവിക്കാൻ ഒരു കാലം തന്നു. മാതാപിതാക്കളെ തിരഞ്ഞെടുത്തു, കുടുംബങ്ങൾ പണിതു, മക്കളെ തന്നു. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം. എല്ലാറ്റിനും ഉപരിയായി ഞങ്ങൾക്ക് രക്ഷകനായി കർത്താവിനെ അയച്ചു തന്നു. അവനിലൂടെ ഞങ്ങൾക്ക് ജീവനും നിത്യജീവനും തന്നുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന നിത്യജീവൻ്റെ അനുഭവത്തിന് വേണ്ടി സ്തോത്രം. ഇപ്രകാരം ഞങ്ങളുടെ കൂടെ ജീവിച്ച് വിശ്വസിച്ച് ആരാധിച്ച് കടന്നു പോകുന്ന ഈ പ്രിയപ്പെട്ട നിൻ്റെ മകനെ ഓർത്ത് സ്തോത്രം. അവനിലൂടെ ഈ സഭയും ഈ ഇടവകയും ഈ കുടുംബവും ദേശവും അനുഭവിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്കും നേതൃത്വത്തിനും വേണ്ടി അങ്ങേക്ക് സ്തുതി. തമ്പുരാൻ്റെ ഹിതപ്രകാരം ഈ ലോകത്തിലെ ജീവിതം പൂർണ്ണമാക്കിയ ശേഷം തിരുസന്നിലേക്ക് കടന്നു വരുന്ന ഈ പ്രിയപ്പെട്ടവനെ അവിടുത്തെ കരങ്ങൾ വെച്ച് ഞങ്ങൾ യാത്രയാക്കട്ടെ. അവിടുത്തെ സന്നിധിയിൽ സന്തോഷവും അതിൻ്റെ പരിപൂർണതയും ഉള്ളതുകൊണ്ട് സ്തോത്രം. കൃപയുള്ള ദൈവമേ, മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല എന്നും അത് തുടരുന്നുവെന്നും ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു മനുഷ്യനായി അവതരിച്ച ദൈവമേ, നിന്റെ മനുഷ്യാവതാരത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്ന നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയ്ക്ക് വേണ്ടി സ്തോത്രം. അപ്രകാരമുള്ള നിത്യാനുഭവത്തിലേക്ക് വാങ്ങിപ്പോകുന്ന നിന്റെ മകനെ ഓർത്ത് ദൈവമേ നിനക്ക് സ്തുതി. ദുഃഖത്തിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ദുഃഖവും വേദനകളും മാറ്റി പ്രത്യാശ കൊണ്ട് നിറച്ച് കർത്താവിൽ ആനന്ദിപ്പാൻ തക്ക ഉണ്ട് അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് തൻ്റെ മഹത്വത്തോടുകൂടെ എഴുന്നേൽ വരുന്ന വലിയ ദിവസം മരിച്ചവർ നിരനിരയായി എഴുന്നേറ്റ് വരുമ്പോൾ അവരോടൊപ്പം നിന്റെ മകൻ കാണുമെന്നും ഞങ്ങൾക്ക് കണ്ടുമുട്ടാമെന്നും സ്വർഗീയമായ പ്രത്യാശ ഞങ്ങൾക്ക് തന്ന ദൈവമേ, അതേ ഞങ്ങൾ വിശ്വസിച്ചും ചാരി നിന്നുകൊണ്ട് നിന്റെ മകനെ യാത്രയാക്കട്ടെ. അവിടുത്തെ സമാധാനം കൊണ്ട് നിറച്ച് സഹായിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. കുറവുകളെല്ലാം ക്ഷമിക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ഈ പ്രിയപ്പെട്ട എൻ്റെ വേർപാട് സഭയ്ക്കുള്ള ദുഃഖം ഞാൻ അറിയിക്കട്ടെ. പ്രിയപ്പെട്ട എം മറിയസ് അച്ഛനും സഹോദരങ്ങളും എല്ലാവരും ദുഃഖത്തിലാണ്. ഇന്ന് പലർക്കും ഇന്നിവിടെ വന്നു ചേരാൻ കഴിഞ്ഞിട്ടില്ല. പലരും ദൂരസ്ഥരാണ്. ഈ ആറ് മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളായി ജീവിപ്പാൻ ദൈവം അവർക്ക് കൃപ ചെയ്ത് ശ്രേഷ്ഠരായ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സ്തോത്രം. അവൽ ഒരുവനെ വൈദിക വൃത്തിയിലേക്ക് പ്രവേശിപ്പാൻ ആ കുടുംബവും സഭയും തീരുമാനിച്ചതുപോലെ തന്നെ
ആ കുടുംബത്തിലുള്ള എല്ലാവരും ആ മാർഗത്തിലാണ് വളർന്ന് നിലനിന്നത്. അതിനൊരു കണ്ണിയാണ് ഇന്ന് മാറ്റപ്പെടുന്നത്. പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ദുഃഖിതരായ മക്കളെ നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നാം എല്ലാവരോടും കൂടെ എന്നും എപ്പോഴും എവിടെയും ഉണ്ടായിരിക്കുമാറാവട്ടെ. പറഞ്ഞു വെച്ചോട്ടെ. ഇരിക്കാം, ഇരിക്കാം. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ജോസഫ്മാർ ഭരണവാസ് തിരുമനസിൻ്റെ സാന്നിധ്യം, ഈ ശുശ്രൂഷയിലുള്ള നേതൃത്വം തീർച്ചയായിട്ടും ഇത് കുടുംബാംഗങ്ങൾക്കും ഇടവേക്കും ഒരുപോലെ അനുഗ്രഹമായിരുന്നു. അഭിമന്യ തിരുമനസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നമ്മുടെ ആദരവ് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു പറയാം. ഇപ്പോൾ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓട്ടോ താങ്ക്സ് പറയാനായിട്ട് പ്രിയപ്പെട്ട താങ്കളുടെ മോന് മാത്യു ഉമ്മൻ ബിജു ഇപ്പോൾ വരുന്നു. അഭിമന്യ ഗർഭാസ്ഥമിനി, അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും ഒഴിച്ച് ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ വരാനും ഈ ശുശ്രൂഷ നേതൃത്വം നൽകാനും സമയമെടുത്തതിൽ അങ്ങേയറ്റം കുടുംബമായിട്ട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. വികാരി അച്ഛൻ ഫിലിപ്പ് ജോർജ് അച്ഛൻ, അതുപോലെ തന്നെ ബാബു, ഇവിടുള്ള സഭാ നേതാക്കന്മാർ, ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം, you know, and their father, he has touched so many lives across through these years, and I can see a lot of outpouring of grief from different walks of life. Adilellam ee kazhinja rendu divasangalile ende ammaye ithrayere sahayikkum kudumbathodoppo onnichu ee dukhathil pangu cheyirin cheyda ellavarkkum endeyum ende ammayudeyum pengaldeyum ende wife-inteyum adupole ende brother-in-law-edeyum കുടുംബത്തിൻ്റെയും നാമത്തിൽ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്. അതുപോലെ എനിക്ക് പ്രത്യേകമായിട്ട് പറയേണ്ട ഒന്ന് രണ്ട് പേര്, എൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ അഭാവത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്തതും കൂടെ എൻ്റെ അമ്മയെ സഹായിച്ചുകൊണ്ട് കൂടെ നിന്ന മാരിയപ്പനും അതുപോലെ തന്നെ അമ്മയുടെ ഹെൽപ്പായിട്ട് നിന്ന എൻ്റെ വീട്ടിലുള്ള രണ്ട് പേർക്കും ഇവർക്കെല്ലാം ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ഞാൻ പേര് പറയാതെ തന്നെ എത്രയോ എത്രയോ പേര്. അതുപോലെ തന്നെ എൻ്റെ അങ്കിള് ഡോക്ടർ മാത്യു തോമസ്, മാമ അനുമാമ, ഓരോ എന്ത് ആവശ്യം വന്നാലും എത്ര എമർജൻസി ആയാലും അച്ഛൻ എത്ര തിരക്കാണെങ്കിലും ഓടി വന്ന് അതൊക്കെ ആയിരുന്നു. ഞങ്ങൾ ദൂരെ ആയിരുന്നപ്പോഴും ഞങ്ങൾക്കൊരു സഹായവും ആശ്വാസവും അതൊക്കെ ആയിരുന്നു. സോ വൺസ് അഗെയിൻ ഞാൻ പേര് പറഞ്ഞു, പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഈച്ച് വൺ ഓഫ് യു ഡ്യൂരിങ് ദിസ് ഒക്കേഷൻ. ഐ വിഷ് ദാറ്റ് ഈച്ച് വൺ ഓഫ് യു റിമെമ്പർ ഇൻ യുവർ പ്രേയേഴ്സ് ഇൻ അവർ ഡിഫിക്കൽട്ട് ടൈം വിച്ച് വി ആർ പാസിംഗ് ത്രൂ. താങ്ക് യു. കൊടുത്തു വിട്ടിട്ടുണ്ട് ഐശ്വര്യ അരവിന്ദിനു വേണ്ടി ആ ബുക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. യുവജന സഖ്യത്തിന് വേണ്ടി, യുവജന സഖ്യത്തിന് പറയുന്നതിൻ്റെ ബഹുമാനാർത്ഥം യുവജന സഖ്യം റീത്ത് സമർപ്പിക്കുന്നു. ഉണ്ടായിരുന്ന അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വികാരി എം വർഗീസ് അച്ഛൻ, പരേതൻ്റെ വിഷമത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇടവക ജനങ്ങളെ,
നമ്മുടെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഒരാളും കൂടി നമ്മുടെ ഇടയിൽ നിന്നും കടന്നുപോയി. ശാന്തഭവനത്തിൽ കെ മാത്യുവിൻ്റെയും സാറാമ്മയുടെയും ആറ് മക്കളിലെ മൂത്ത പുത്രൻ എം ഉമ്മൻ സാർ. ഈ ഇടവകയുടെ സമീപത്ത് ജനിച്ച് ജീവിച്ച് ഇവിടെ മാമോദീസ മുങ്ങി, ഇവിടെ സൺഡേ സ്കൂൾ പഠിച്ച്, ഇവിടെ യുവജന പ്രവർത്തനം നടത്തി, നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റിയായി, അവസാനം അൽമായ ഉപാധ്യക്ഷനായി നമ്മുടെ ഭാഗമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം ഉമ്മൻ സാർ. ഞാൻ പതുക്കെ ചരിത്രം പരിശോധിച്ചപ്പോൾ എം ഉമ്മൻ സാറിൻ്റെ സമയത്ത് ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നടന്നു. ഈ മെഡിക്കൽ ക്യാമ്പുകളെല്ലാം കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ കള്ളിക്കാടെന്ന് പറഞ്ഞ പ്രദേശത്ത് നമ്മുടെ ഇടവകയിലെ അന്ന് ഡോക്ടർമാരുടെ ഒരു കണക്കെടുത്ത് അന്ന് ഏകദേശം 60 ഡോക്ടർമാരെ കണ്ടുപിടിച്ച് 30 ഡോക്ടർമാരുമായി നമ്മൾ കള്ളിക്കാട് പോയി. ഒരു 1.5 നീണ്ടു നിന്ന ഒരു ആ നാടിലെ ഒരു വലിയ സംഭവമായി മാറിയ ഒരു മെഡിക്കൽ ക്യാമ്പ്. അത് ഞാൻ പഴയ റിപ്പോർട്ടുകൾ നോക്കിയപ്പോൾ കണ്ടതാണ്. അത് നമ്മുടെ പള്ളിയായിട്ട് നടത്തി. കൂടാതെ അന്ന് ഐഡൻറ്റിഫൈ ചെയ്ത 20 ഇടവകയുടെ ചെലവിൽ നമ്മൾ കണ്ണിൻ്റെ ശസ്ത്രക്രിയ നടത്തി. ഒരു വലിയൊരു സംഭവം അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പള്ളിയിൽ നടന്നു. നമ്മുടെ പള്ളിയിൽ അക്രൈസ്ത അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ അല്ലാത്തവർ നമ്മുടെ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു വാക്ക്, നമ്മൾ പഴയ പള്ളി പോയപ്പോൾ മറന്നുപോയൊരു കാര്യമുണ്ട്, നമ്മുടെ പള്ളിയുടെ മുന്നിലത്തെ മനോഹരമായ തെറ്റിപ്പൂക്കൾ. പലരും പറയാറുണ്ട് ഏത് പള്ളിയെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പാറ്റൂരിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ ഒരുപാട് പൂക്കളുള്ള പള്ളിയെന്ന്. നമ്മുടെ പലരുടെയും ആ സമയത്ത് നടന്ന വിവാഹങ്ങൾ നോക്കിയാൽ ആ വിവാഹത്തിൻ്റെ ആൽബത്തിലും ഫോട്ടോസിലും എല്ലാം കാണും ഈ തെറ്റിപ്പൂക്കൾ. നമ്മുടെ പള്ളിയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷനായിരുന്നു. അദ്ദേഹം നട്ട് നനച്ച് പരിപാലിച്ച് നമ്മുടെ പള്ളിക്ക് തന്ന മനോഹരമായൊരു പ്രസൻറ്റായിരുന്നു ആ തെറ്റിപ്പൂക്കൾ. നമ്മുടെ പഴയ പള്ളിയുടെ ഓർമ്മകൾ വരുമ്പോൾ ആദ്യം വരുന്ന ദീപ്തമായ ഓർമ്മകളിലൊന്നാണ് ആ നിരനിരയായി നിൽക്കുന്ന ആ തെറ്റിപ്പൂക്കൾ. അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് അതിനകത്ത് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതമൊക്കെ പറയുമ്പോൾ നമ്മുടെ പാറ്റൂർ മാർത്തോമ ഇടവകക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഔദ്യോഗിക ജീവിതം. ഞാൻ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ അവിടെ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പലരും അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചു. ഇന്ന് രാവിലെ നമ്മുടെ രാരി അതായത് ടി കെ ജോസഫ് സാറിൻ്റെ സഹധർമ്മിണി രാരിമാമയായിട്ട് സംസാരിക്കാൻ അവസരമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം എന്ന് വെച്ചാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളിലൊന്നാണ്. ഞാൻ അറിഞ്ഞത് എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അവിടെ അദ്ദേഹത്തെ അയക്കുമായിരുന്നു. അദ്ദേഹം അഗ്രോണോമി അതായത് സോയിൽ മാനേജ്മെൻറ്റ് ആൻഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു. ഇൻസ്ട്രക്ഷണൽ ഫാം അതിൻ്റെ മേധാവിയായിരുന്നു. കൊട്ടാരക്കര കൃഷി വിജ്ഞാൻ കേന്ദ്ര ഫാം റിസർച്ച് സെൻ്ററിൻ്റെ എച്ച് ഒ ഡി ആയിരുന്നു. ഇതിൽ പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്, ഒരു ഞാൻ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്, ഇൻസ്ട്രക്ഷണൽ ഫാം എന്ന മേഖലയിൽ വളരെ പ്രശ്നം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അദ്ദേഹം അവിടുന്ന് വരുമ്പോൾ നമ്മുടെ ആ കാർഷിക സർവകലാശാല അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം, ഒരു വെള്ളായണി കായലിലോട്ടുള്ള ഒരു മേഖല അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അത് ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ മനോഹരമായ രീതിയിൽ ഫോട്ടോ, ഒരുപാട് സിനിമ ഷൂട്ടിംഗ് പലതും നടന്നിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റി. കൊച്ചു കോവളം എന്നാണ് അറിയപ്പെടുന്നത്. പുറത്ത് പലർക്കും അറിയില്ലെങ്കിലും നമ്മുടെ ഇടവക്കാർക്കറിയാം. കാരണം ഞങ്ങളൊക്കെ VBS പഠിക്കുമ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴും അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ അവസാനം അത് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട എം ഉമ്മൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് കിഴങ്ങ് വർഗ കൃഷികളുടെ പരിപാലനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു വെറൈറ്റി ഓഫ് ടെപ്പിയോക്ക കപ്പ, അതിന് നാമകരണം ചെയ്തിരിക്കുന്നത് ഉമ്മൻ കപ്പ എന്നാണ്. അത് വളരെ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കപ്പയാണ്. ഇന്നും നമ്മൾ പലരും കഴിക്കുന്ന, ഇന്ന് വിപണിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കപ്പ ഇനമാണ്. നമ്മൾ പലരും കഴിയും. അത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തത്. ഈ പള്ളിയിൽ അദ്ദേഹത്തോട് ഇത്ര ചേർന്ന് നടന്നിട്ട് എനിക്കറിയില്ല. എൻ്റെ ഞാനിപ്പോൾ ആളുകളും ചോദിച്ച കാർഷിക സർവകലാശാലയിലുള്ള ഒരു ആളുകളുമായി ചോദിച്ച് മനസ്സിലാക്കിയ ചെറിയ ചെറിയ വിവരങ്ങളാണ്. കൂടാതെ അതിന് റിട്ടയർ ആയ ശേഷവും അദ്ദേഹത്തിന് നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ ഈ കാർഷിക കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കാർഡ് മുഖാന്തരം നമ്മുടെ ഇടവകയ്ക്കുണ്ടായി, നമ്മുടെ സഭയ്ക്കുണ്ടായി. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ വേൾഡ് ബാങ്കിൻ്റെ ദാരിദ്ര്യവും പട്ടിണിയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ലോക ബാങ്കിൻ്റെ ഒരു പ്രത്യേക യൂണിറ്റാണ്. ലോക ബാങ്കിൻ്റെ ആ യൂണിറ്റിൻ്റെ അഡ്വൈസറായി ഇന്ത്യയിലും മൊസാംബിക്കിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ എല്ലാവിധത്തിലും ധന്യമായൊരു ജീവിതം
നയിച്ച ഒരാളത്രേ ഉമ്മൻ സാർ. നമുക്ക് അഭിമാനിക്കാം, ഇടവകയ്ക്കാം അഭിമാനിക്കാം അദ്ദേഹം നമ്മുടെ ഭാഗമായിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അന്വർത്ഥമാക്കുന്ന വിധം ശാന്തത അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്രയായതാണ്. സർവീസിലും മറ്റിടപാടുകളിലുമെല്ലാം ആ ശാന്തത നമുക്ക് പ്രകടമായിരുന്നു. രണ്ട് മക്കൾ വിജു മാത്യു ഉമ്മൻ, വിനിത ജോർജ്, അവരും ഇടവകയിലും മറ്റും എപ്പോഴും സജീവമായിരുന്നു. ആ ആക്റ്റീവായ എം സാറിനെ കണ്ടതിന് ശേഷം രണ്ടാം ഘട്ടം നമ്മൾ കണ്ടത്, ആ ഊർജ്ജസ്വലനായ അദ്ദേഹത്തിന് മനസ്സ് ശരീരം കൊണ്ട് ആക്റ്റീവാകാനൊക്കാത്ത ഒരു കാലഘട്ടം, നീണ്ട കാലഘട്ടം നമ്മുടെ പള്ളിയിൽ കണ്ടു. എന്നാലും അദ്ദേഹത്തിൻ്റെ ആ സ്പിരിറ്റിനൊരു കുറവുമില്ലായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചോദിക്കുമായിരുന്നു, മനസ്സിലാക്കുമായിരുന്നു. അദ്ദേഹത്തെ ലില്ലിക്കുട്ടിയമ്മ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാവരുമായി ഇടപെടുന്നതുമെല്ലാം ഈ ഇടവക അത്ര പെട്ടെന്ന് മറക്കില്ല. ലില്ലിക്കുട്ടിയമ്മ കുടുംബജീവിതത്തിൻ്റെ ധന്യതയെയും ത്യാഗത്തിൻ്റെയും ഒരു പ്രതീകമായി നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നു എന്ന് ഈ തരുണത്തിൽ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പള്ളി, നമ്മുടെ പുതിയ പള്ളിയുടെ കെട്ടിടം ഏകദേശം അവസാന സ്റ്റേജിൽ നിൽക്കുകയാണ്, 90% കഴിഞ്ഞു. എന്നാൽ ഇന്നേക്ക് ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ ആലോചനകൾ മാത്രം നിന്നിരുന്ന സമയത്ത് മാർത്തോമാ സഭയുടെ ഭരണഘടനയുടെ 347 അനുച്ഛേദം അനുസരിച്ച് ക്രൈസ്താന സമിതിയോ ഇടവക ചുമതലക്കാരോ ഒരു ഒരു പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ ഓർമ്മയുള്ള സമയത്ത് എന്നെ കാണുമ്പോഴൊക്കെ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയാൻ വായത് വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട് എന്ന്. പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഒരു ചെറിയ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു നിർത്താം. നമ്മുടെ ആർക്കിടെക്റ്റും നമ്മുടെ ബിൽഡറുമെല്ലാം നമ്മുടെ പള്ളിയിലേക്ക് ഈ അംഗപരിമിതരുടെ റാമ്പ് ഉണ്ടാക്കാനുള്ള പ്ലാൻ തന്നത് പള്ളിയുടെ പുറവശത്ത് കൂടെ അകത്തോട്ടത്ര. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാവുന്ന നമ്മുടെ അംഗപരിമിതർ റാമ്പ്. പക്ഷെ നമ്മൾ ഈ പള്ളിയിൽ വന്ന് നമ്മുടെ എന്നും ഇതിനകത്ത് ഭാഗമായിരുന്ന എമ്മുമ്മൻ സാറിനെ അറിയാവുന്ന പലരും പറഞ്ഞു, പുറയിൽ വന്ന് വളരെ ഈ റാമ്പ് ഉരുട്ടിക്കൊണ്ട് പോയി പുറയിൽ നിന്ന് കയറ്റുന്നത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് അത് അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ പള്ളിക്കാർ പറഞ്ഞു ഈ രീതിയിൽ വേണം നമ്മുടെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു തർക്കമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ആ റാമ്പ് നമ്മൾ പണിതു. ആ റാമ്പ് പുറകിലാണ് പണിതത്, കാരണം മുന്നിൽ വന്ന് കയറാൻ നമ്മോടൊപ്പം നമ്മുടെ എമ്മുമ്മൻ സാറില്ല. ഇടവക എന്നും ഈ ദേഹത്തോട് കടപ്പെട്ടിരിക്കും. ഇടവകയുടെ പ്രണാമം. നമ്മളുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് സെമിത്തേരി വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ വെച്ച് തന്നെ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട എമ്മനങ്ങളുടെ സഹോദരനും മാർത്തോമാ സഭയുടെ വൈദികനായി സ്തുത്യർഹമായ ശുശ്രൂഷ നിർവഹിച്ച ഇപ്പോൾ വിശ്രമജീവൻ നയിക്കുന്ന നമ്മുടെ എം വറി സച്ചൻ ഒരു വാക്ക് ഞാൻ ചോദിക്കും. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ, ഞങ്ങൾ വിജയൻ ജാനെന്ന് വിളിക്കുന്ന സഹോദരനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട പറയാൻ, യാത്ര പറയാൻ
ഞാൻ അശക്തനാണ്, എനിക്കത് പറഞ്ഞ് പൂർത്തിയാക്കാൻ ഒക്കും എന്നെനിക്ക് കരുതുന്നില്ല. ഞങ്ങൾ ആറു പേരാണെന്ന് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്ന ഏഴ് പേരെന്നാണ്. ഞങ്ങളാറും ഞങ്ങളുടെ പിതാവിൻ്റെ സഹോദരി പുത്രൻ ഡോക്ടർ മാത്യു തോമസും ഞങ്ങൾ ഒരുമിച്ചാണ്. ഒരു വീട് പോലെ ഞങ്ങൾ സഹോദരങ്ങളായി കഴിയുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കപ്പുറം എനിക്ക് ഈ സമയത്തൊന്നും കൂട്ടിച്ചേർക്കാനില്ല. ഞങ്ങളുടെ സഹോദരങ്ങളുടെ മക്കളും കൊച്ചുമക്കളും അവർ പല വിഷയങ്ങൾ ഈ അവർ ചാച്ചനെന്നാണ് വിളിക്കുന്നത്. ചാച്ചൻ്റെ ഓർമ്മ പങ്കുവെച്ച കൂട്ടത്തിൽ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം. അവർ കൊച്ചുമക്കൾ പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് അവർ പറഞ്ഞു, അവരുടെ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത ഒരു കാര്യം ചാച്ചനിൽ കണ്ട ദൈവഭയമാണ്, ദൈവശക്തി, ദൈവബന്ധമാണ്. അതിപ്പം ഞാൻ ഓർത്തത്, ഞങ്ങളുടെ വലിയപ്പൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് 130 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നത്. അന്ന് ഇടവക രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ആ ഇടവക രൂപീകരിക്കപ്പെടുമ്പോൾ ആ ഇടവകയിൽ അംഗമായി. എന്നാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വല്യമ്മച്ചി പ്രാർത്ഥിക്കുന്ന ദൈവജനം നല്ല നിശ്ചയമുള്ള ഏറ്റവും അവസാനം വരെ കണ്ണാടി ഉപയോഗിക്കാതെ ദൈവജനം വായിച്ചു കൊണ്ടിരുന്ന, ഞങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരുന്ന, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന ഒരമ്മച്ചിയാണ്. ഞങ്ങൾക്ക് ഈ സാധാരണക്കാരായി ഞങ്ങൾ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഞങ്ങളുടെ പൂർവ്വപിതാവ് വന്ന് കയറുമ്പോൾ ഞങ്ങൾക്ക് അവശേഷിപ്പിച്ച് പോയ ഏറ്റവും വലിയ സമ്പത്ത് അവർ സ്നേഹിച്ച ദൈവമാണ്, ദൈവത്തെയാണ്. ഞങ്ങളുടെ അമ്മയുടെയും ഞങ്ങളുടെ വീട്ടിനകത്തെയുള്ള പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ പേരുണ്ട്. ഞങ്ങൾക്ക് പൈതൃകമെന്ന് പറയാൻ ഏറ്റവും വലുത് ഇത് മാത്രമേ ഉള്ളൂ. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ വല്യമ്മച്ചിയും ഞങ്ങളുടെ മാതാപിതാക്കളും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. യാത്ര ഒരു ഹരമായിരുന്നു അവൻ, ഞങ്ങളുടെ സഹോദരന്. തൻ്റെ യാത്രയുടെ ഒരു ഘട്ടം ഇവിടെ വെച്ച് പൂർത്തിയാകുന്നെങ്കിലും നിത്യതയിലേക്കുള്ള യാത്രയിലാണ്. പുതിയ സ്ഥലങ്ങൾ കാണാൻ, പുതിയ ആളുകളെ പരിചയപ്പെടാൻ, പഴയ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാൻ, അത് ബന്ധം പുതുക്കാനൊക്കെ ലഭിക്കുന്ന ശ്രേഷ്ഠമായൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒട്ടേറെ പേരെ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് ഇൻസ്ട്രക്ഷണൽ ഫാമിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. സഹോദര
നിത്യതയിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കാണും. അതുവരേക്ക് ഞങ്ങൾ ഈ ഭൗതികശരീരത്തോട് ഇപ്പോൾ വിട പറയും. നമുക്ക് സെമിത്തേരിൽ വെച്ച് നടത്തേണ്ട നാളെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ഗായക സംഘത്തിൻ്റെ മൂന്നാമത്തെ പാട്ട്. വിശ്വാസികൾ
എന്റെ സഹോദരനെ ഞാൻ പാതാവഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാവരും പരിപാടന്മാരെ പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിന് പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ആചാരികരിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവർ പോലും കൂടെ എന്ന് ദേവിയോടി പ്രകാരം ഇതാകുന്നു നമ്മുടെ അവസാനിപ്പിച്ച് സൗന്ദര്യമുള്ളവർ നമ്മുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നു. ഇതാകുന്നു നമ്മുടെ അവസാനിപ്പിച്ച് രാജാക്കന്മാരും പ്രഭുക്കന്മാരും പോലെ ശേഖരിക്കുന്നു. ഇതാകുന്നു നമ്മുടെ അവസാനിപ്പിച്ച് ധനവാന്മാർ നമ്മളുടെ ധനത്തെ പറ്റി അഭിനയിക്കുന്നത്. ഇതാകുന്നു നമ്മുടെ അവസാനിപ്പിച്ച് വിദ്വാൻമാർ നമ്മുടെ വിദ്യയെ പോയിരുന്നു. ഇതാകുന്നു നമ്മുടെ അവസാനിപ്പിച്ച് ജ്ഞാനികൾ നമ്മുടെ ജ്ഞാനത്തെ പ്രശംസിക്കുന്ന. ഇതാകുന്നു നമ്മുടെ അവസാനിപ്പിച്ച് അധികായ തന്റെ ശക്തിയിൽ വിളിക്കുന്നു. ഇതാകുന്നു നമ്മുടെ അവസാനിപ്പിച്ച് യോഗനക്കാർ തങ്ങളുടെ സാമഗ്രിച്ചാറ്റാടുന്നതിന് ദൈവിക സംഗീതക്കാരനായ രാമിലേ നിന്റെ കിട്ടുകളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികരാകുന്നെന്നും അവന്റെ ദിവസങ്ങൾ അതിഘോരമാനി പോകുന്നവയാകുന്നു. പറമ്പിലെ പുരുഷം പോലെ പാടി പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ തിരുവനന്തമായി മരിച്ചു. ആകാശത്തിലെ മുഴുവൻ
വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനോ പ്രകാശനാപ്രകാശവും സത്യദേവത്തുള്ളവും ജനിച്ചനും സത്യനാടകത്തോടും സാരസികമാത്രനായും മനുഷ്യനക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി മനുഷ്യനായി മഹാഭവാദനായ ശേഷം
എല്ലാവർക്കും ചെറിയ അധ്യക്ഷത്തിൻ്റെ ക്രമീകരണം ചായ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചു മടങ്ങി ഇവിടെ വന്ന് ചാപ്പലിൽ തന്നെ വന്ന് അത് പങ്കെടുത്തിട്ട് പോകണമെന്ന് ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ വിനയോടും അപേക്ഷിക്കുന്നു. താങ്ക് യു.
Thank you.